വികസനത്തിന് വഴിമുടക്കുന്നതാരാണ്? സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാകുമ്പോൾ ലോകം കേരളത്തിലേക്ക് വരികയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 90,000 തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കൊച്ചിയിൽ നടക്കുമ്പോൾ പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധ സമരത്തിലായിരുന്നു. വികസനത്തിന് വഴിമുടക്കുന്നത് ഇടതുപക്ഷമാണോ? വികസനത്തിൻ്റെ കുത്തക UDFനാണോ? വികസനം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാകുമ്പോൾ വോട്ട് ഏതു പക്ഷത്തേക്ക്? ന്യൂസ് അവർ ഈ വിഷയം വിശദമായി പരിശോധിക്കുന്നു. KPCC വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ലോക്സഭാംഗം CPI നേതാവ് ശ്രീ MP രാജേഷ് എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ രാജേഷ്, ഇന്ന് സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം കൊച്ചിയിൽ നടക്കുമ്പോൾ അതിന് ദുബായ് ഹോൾഡിംഗ്സിൻ്റെ നേതാക്കളടക്കം വിദേശ പ്രതിനിധികളടക്കം എത്തുമ്പോൾ പുറത്ത് CPMന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ന്യായീകരിക്കത്തക്കതാണോ? സ്മാർട്ട് സിറ്റിക്കെതിരായിട്ടല്ല ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുള്ളത്. സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് എതിരായിട്ടാണ് പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്താണ് സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള സ്മാർട്ട് സിറ്റി കരാർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാർ പൊളിച്ചെഴുതിയത് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം സംരക്ഷിച്ചത് LDF ഗവൺമെന്റ് VSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഈ 62 ഏക്കർ സ്ഥലവും രാജേഷ്, അങ്ങനെ നിങ്ങളുടെ സർക്കാരിന്റെ സന്തതിയായ കരാർ ഒപ്പിട്ടത് VS ആണ്. അങ്ങനെയുള്ള ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ VS അച്യുതാനന്ദൻ പങ്കെടുക്കേണ്ടിയിരുന്നില്ലേ? അല്ല, ഇവിടെ ഈ ഗവൺമെന്റ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആളുകളെ കബളിപ്പിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് ലക്ഷ്യമിട്ടത് ആദ്യഘട്ടം, അതായത് 600,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന്റെ പണി 18 മാസം കൊണ്ട് പൂർത്തീകരിക്കാനാണ്. ഇപ്പോൾ 44 മാസം കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നിട്ടാണ് ഒരു ലജ്ജയുമില്ലാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്നതിന്റെ തെളിവാണിത് എന്ന്. 18 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടത് 44 മാസം എടുത്തിരിക്കുന്നു. ഇങ്ങനെ പോയാൽ പക്ഷേ രാജേഷ്, ഒരു പ്രശ്നമുണ്ട്. 2007 May 13 ഈ കരാർ ഒപ്പിട്ടത്. നിങ്ങളുടെ സർക്കാർ 2011 വരെ ഉണ്ടായിരുന്നു. ഒരു നിർമ്മാണ പ്രവർത്തനവും അവിടെ നടന്നില്ല. അല്ല, അതിന് സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള അനുമതി കിട്ടാൻ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന്, അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അനുമതി കിട്ടാൻ തന്നെ ഏതാണ്ട് 2 വർഷം എടുത്തു എന്ന് ഓർമ്മിക്കണം. അതില്ലാതെ ഗവൺമെന്റിനൊന്നും മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ ഗവൺമെന്റ് ആണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിച്ച് ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കാതെ, ഭൂമി വിൽപ്പന നടത്താതെ 109 കോടി രൂപയ്ക്ക് 1,00,000 സ്ക്വയർ ഫീറ്റ് ഇൻഫോ പാർക്കിന്റെ കെട്ടിടവും 62 ഏക്കർ സ്ഥലവും വിട്ടുകൊടുക്കാനുള്ള കരാർ മാറ്റി സംസ്ഥാന സർക്കാരിന്റെ ഓഹരി 9% നിന്ന് 16% വർദ്ധിപ്പിച്ച് കരാർ വ്യവസ്ഥകൾ നാടിന് അനുകൂലമാക്കി മാറ്റിയത് ഞങ്ങളുടെ ഗവൺമെന്റ് ആണ്. ഇവരിപ്പോ ചെയ്തിട്ടുള്ളത് എന്താ? ഇങ്ങനെ പോയാൽ ഈ വേഗതയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഏതാണ്ട് 88,00,000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണല്ലോ ലക്ഷ്യം വെക്കുന്നത്. അത് പൂർത്തിയാവാൻ 1.5 നൂറ്റാണ്ട് കാലമെടുക്കും. നിങ്ങൾ കണക്കാക്കി നോക്കിക്കോളൂ, 600,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പൂർത്തിയാവാൻ 44 മാസം, ഏതാണ്ട് 3.5 കൊല്ലം എടുത്തെങ്കിൽ ഇത് മുഴുവൻ പൂർത്തിയാവണമെങ്കിൽ 1.5 നൂറ്റാണ്ട് കാലമെടുക്കും. എന്നിട്ടാണ് വികസന നേട്ടത്തെക്കുറിച്ച് ആവേശം കൊള്ളുന്നത്. ശ്രീ രാജേഷ് തിരിച്ചെത്താം, അപ്പോഴേക്കും ശ്രീ രാജേഷ് സ്റ്റുഡിയോയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം ഈ കരാർ വ്യവസ്ഥയിലെ വെള്ളം ചേർക്കലിനോടാണ്, ഈ തൊഴിൽ വാഗ്ദാനത്തിലെ വെള്ളം ചേർക്കലിനോടാണ്, അല്ലാതെ VS സർക്കാർ ഒപ്പിട്ട സ്മാർട്ട് സിറ്റിയോടല്ല. അല്ല, ശ്രീ രാജേഷ് പറഞ്ഞല്ലോ, ഇപ്പോൾ 3 കൊല്ലമായിട്ടല്ലേ അതിൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ. എന്താ ഒരു പ്രതിഷേധം ഇതിനെതിരെ? ഈ കരാറിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഉണ്ടെങ്കിൽ ഈ സ്മാർട്ട് സിറ്റിയുടെ പണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപസ്വരങ്ങളോ അപശക്തങ്ങളോ എന്തെങ്കിലും സമരങ്ങളോ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായിട്ടുണ്ടോ? അവർ കഴിഞ്ഞ 3 കൊല്ലക്കാലമായി ബാർ മുതലാളിമാരെ കൊണ്ടു നടക്കുകയായിരുന്നു, അവർ സരിതയെ കൊണ്ടു നടക്കുകയായിരുന്നു, അവർ ബിജു രാധാകൃഷ്ണനെയും ബിജു രമേശിനെയും കൊണ്ടു നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായ തെരഞ്ഞെടുപ്പ് ഒരു വിളിപ്പാട് അകലെ വന്നപ്പോൾ ഈ സരിതയെ കൊണ്ടു നടന്നാൽ ഇത്തവണ അവരുടെ സ്ഥിതി പരമദയനീയമാണെന്ന് കണ്ടപ്പോഴാണ് UDF ഇങ്ങനെ വികസനങ്ങളുടെ ഒരു പെരുമഴക്കാലം സൃഷ്ടിക്കുമ്പോൾ ഇനി വികസനങ്ങളെ എതിർക്കുക എന്നുള്ളൊരു ലൈനല്ലാതെ, കാരണം ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് UDF കൊണ്ടുപോയാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥിതി പരമദയനീയമാകുമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ 18 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ എന്തുകൊണ്ടാണ് വൈകിയത്?
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ കുറേ കാലതാമസം വന്നിട്ടുണ്ട്. അവിടുന്നുള്ള റോഡുകൾ, അവിടുന്നുള്ള പാലം, അതുപോലെ തന്നെ അവിടുന്നുള്ള ഇലക്ട്രിസിറ്റിയുടെ സബ്സ്റ്റേഷൻ, ഈ പണിയിൽ വന്ന കാലതാമസമാണ് സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണത്തിൽ കുറേ കാല വിളമ്പുണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. യഥാർത്ഥത്തിൽ വി എസ് സർക്കാർ ഒപ്പിടുന്നതിന് മുമ്പ് ഈ 2005 ഉമ്മൻചാണ്ടി സർക്കാർ സ്മാർട്ട് സിറ്റിയുടെ ആദ്യ കരാർ തയ്യാറാക്കുമ്പോൾ ഇൻഫോ പാർക്ക് കൂടി ചേർന്നാണ്, കൊച്ചിയിലെ ഇൻഫോ പാർക്ക് കൂടി ചേർന്നാണ് അവർക്ക് നൽകാൻ തീരുമാനിച്ചത്. ഇൻഫോ പാർക്ക് കൊടുക്കേണ്ടത് തീരുമാനിച്ചത് വി എസ് സർക്കാരാണ്. അന്ന് സ്മാർട്ട് സിറ്റിക്ക് തീരെഴുതാൻ തീരുമാനിച്ച ഇൻഫോ പാർക്കിൽ ഇന്ന് 28,000 തൊഴിലവസരമുണ്ട്. അന്നത്തെ കരാർ അനുസരിച്ച് 5,000 തൊഴിലവസരം 5 വർഷം കൊണ്ട്, 15,000 7 വർഷം കൊണ്ട്, 33,000 10 വർഷം കൊണ്ട്. പക്ഷേ ഈ 2005 2015 എത്തുമ്പോൾ ഇൻഫോ പാർക്കിൽ മാത്രം 28,000 തൊഴിലവസരങ്ങളാണ് ഉണ്ടായത്. സത്യത്തിൽ ഇൻഫോ പാർക്കിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന തൊഴിലവസരങ്ങൾ കണക്കാക്കി ഈ ടീകോം സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ UDF സർക്കാരിൻ്റെ 2005 UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കൊള്ള നടത്താനാണ് പ്ലാൻ ഇട്ടത്. അത് പൊളിച്ചത് വി എസ് സർക്കാരാണ്. അതുകൊണ്ട് ആ നേട്ടമെങ്കിലും അക്കാര്യത്തിൽ അവർക്ക് കൊടുത്തുകൂടി? ഒരിക്കലും ആ നേട്ടം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് എന്ത് നേട്ടമാണ് പറയുന്നത്? ഈ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ഷിഫ്റ്റിൽ 5,500 പേർക്ക് ജോലിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15,000 കോടി രൂപ ചിലവാക്കി ഈ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ 100,000 ആളുകൾക്കാണ് അവിടെ ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ഒരു ഷിഫ്റ്റിൽ 5,500 വെച്ച്. അതുകൊണ്ട് ഇൻഫോ പാർക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വിഴിഞ്ഞം കരാർ 446 കോടി രൂപ സൂം ഡെവലപ്പേഴ്സ് കോട്ട് ചെയ്തു, 116 കോടി രൂപ ലാൻകോ കോണ്ടപ്പള്ളി കോട്ട് ചെയ്തു, 116 കോടിക്കാണ് ഇവരത് കൊടുത്തത്. അതുകൊണ്ടാണല്ലോ സൂം ഡെവലപ്പേഴ്സ് കോടതി പോയത്. കോടതി പോയതുകൊണ്ടാണല്ലോ അച്യുതാനന്ദ കാലത്ത് ആ പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഒരു ഗവൺമെൻറ് കൊണ്ടുവരുന്ന പ്രോജക്റ്റ്, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 2005 കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് മാഫിയാണ്. അതേ ടീകോമായിട്ടാണ് ഇവർ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷേ കരാറിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. കരാറിൽ വ്യത്യാസം വരുമല്ലോ സ്വാഭാവികമായി. ഒരു പ്രധാനപ്പെട്ടത് ഇൻഫോ പാർക്ക്. ആ ഇൻഫോ പാർക്ക് ഈ ടീകോമിന് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? ഒരിക്കലും ഇൻഫോ പാർക്ക് അങ്ങനെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കരാർ അല്ലായിരുന്നു. ആരാ പറഞ്ഞത്? അതായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതായിരുന്നല്ലോ ഏറ്റവും വലിയ തർക്കം. അതിനകത്ത് വ്യവസ്ഥകളുണ്ട്. ഇൻഫോ പാർക്ക് അവർക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ കരാർ ഒപ്പിട്ടത്. അല്ലാതെ എങ്ങനെ ഒരു ഗവൺമെൻറ് കരാർ ഒപ്പിടുന്നത്? അതായിരുന്നു തർക്കവും. തർക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതിലാണ്? ഇപ്പോൾ വിഴിഞ്ഞം 7,525 കോടി രൂപയ്ക്ക് ഒപ്പിട്ടവ് പറഞ്ഞു 6,000 കോടിയുടെ അഴിമതിയാണെന്ന് പറഞ്ഞു. 7,525 കോടിയുടെ ഒരു പ്രോജക്റ്റിൽ 6,000 കോടിയുടെ അഴിമതിയാണെന്ന് ഒരു പാർട്ടി പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവിടെ വികസനം കൊണ്ടുവരിക? പക്ഷേ ഉണ്ണിത്താൻ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ എതിർപ്പ് ഇടതുപക്ഷം പലപ്പോഴും ഉന്നയിക്കുന്നത് ഈ പല കാര്യങ്ങളിലും ഒറിജിനൽ കരാറിൽ തന്നെ 10 കൊല്ലത്തിന് ശേഷം 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആദ്യം നിർമ്മിക്കും, 10 വർഷത്തിനുകൊണ്ട് നിർമ്മിക്കും. അതിനുശേഷം വരുന്ന അഡീഷണലായുള്ള നിർമ്മാണത്തിൽ എത്ര ശതമാനം IT വ്യവസായത്തിന് മാറ്റിവെക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര മറ്റ് കാര്യങ്ങൾക്ക് നൽകാമെന്നത് അതത് സർക്കാരുകൾ തീരുമാനിക്കുമെന്ന വ്യവസ്ഥയാണെന്ന് കൊണ്ടുവന്നത്. ഈ 88 ലക്ഷം ചതുരശ്ര മീറ്റർ ഉണ്ടാക്കിയാൽ അതിൽ 70%, അതായത് 62 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലം IT ബിസിനസ്സിന്, IT കമ്പനികൾക്ക് നൽകുമെന്നായിരുന്നു കരാർ. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് 6 ലക്ഷമാണ്. ഇവിടെ ഈ 6 ലക്ഷത്തിൽ വന്ന കമ്പനികളിൽ തന്നെ IT കമ്പനികൾ കുറവാണ്. കൊട്ടിഘോഷിച്ച ബഹിരാഷ്ട്ര കമ്പനികളുടെ എണ്ണം കുറവാണ്. 27 കമ്പനികൾ എന്ന് പറഞ്ഞു, 22 എണ്ണം വന്നു. പക്ഷേ അതിൽ തന്നെ എണ്ണപ്പെട്ട കമ്പനികൾ എന്ന് പറയാവുന്നത് 2-3 മാത്രം. വിനു, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് 3 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പരിപൂർണമായി പൂർത്തിയാകുന്നത്. അതിൽ 1-ഉം 2-ഉം ഘട്ടത്തിൽ പൂർത്തിയാകുന്നതിൽ ഏതാണ്ട് 90% IT പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. 3-ാം ഘട്ടത്തിലേക്കാണ് നമ്മൾ ഹോട്ടൽസും അതുപോലെ തന്നെ മൊബിലിറ്റി ഹബിനെയും നമ്മൾ വിഭാവന ചെയ്തുകൊണ്ടാണ് ഈ സ്മാർട്ട് സിറ്റി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം പറയാം, ഇന്ന് അതിൻ്റെ 1-ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് നടന്നത്. അപ്പോൾ 77 കമ്പനികൾ വന്നു എന്ന് പറയുന്നല്ലോ, അതിൽ 7 കമ്പനികളാണ് IT ബന്ധമില്ലാത്തതെന്ന് പറയുന്നു. ഈ ബാക്കി വരുന്ന
നാല് മാസത്തിനകം ബാക്കി കമ്പനികൾ കേരളത്തിലേക്ക് വരും. പക്ഷേ നാല് മാസത്തെ ഉദ്ഘാടന ദിവസം തന്നെ ഞാൻ ചോദിക്കട്ടെ, ലോകം കേരളത്തിലേക്ക് വരികയാണ്, അന്ന് എല്ലാ കമ്പനികളും ലോകം കേരളത്തിലേക്ക് വരികയാണ്, ബഹിരാഷ്ട്ര വമ്പൻ കമ്പനികളെയാണ് നാം പ്രതീക്ഷിച്ചത്. അതല്ലേ പറഞ്ഞത്, ലോകത്തിൻ്റെ ലോകത്തിന് കേരളത്തിലേക്ക് കടന്നു വരാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ ഐ ടി മേഖലയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ ഐ ടി ഹബ്ബാണ് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. കാര്യം മാത്രം, ഈ സ്മാർട്ട് സിറ്റിയുടെ സിഇഒ ബാജു ജോർജ് ഇന്നലെ ഞങ്ങളോട് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കുക. നമുക്ക് വന്നിരിക്കുന്ന എല്ലാ കമ്പനികളും പ്രധാനമായും ഭൂരിപക്ഷവും ഇന്ത്യയിൽ ഓൾറെഡി പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികളാണ്. അപ്പോൾ ഇവരെ നമ്മൾ ഈ വെള്ളിയാഴ്ച അല്ലെ ശനിയാഴ്ച വരുന്ന ചടങ്ങിൽ വെച്ച് ആദരിക്കാനുള്ളൊരു തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ആ പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. പക്ഷേ അത് ശനിയാഴ്ച നമ്മൾ അനൗൺസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കും. പക്ഷേ ഇന്ന് അനൗൺസ് ചെയ്തില്ല, ആദരിച്ചില്ല. മാധ്യമങ്ങൾ നിർബന്ധിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഒരു ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 22 കമ്പനികളാണ്. അതിൽ നമ്മൾ കേട്ടിട്ടുള്ള കമ്പനികൾ ആസ്റ്റർ, നമുക്കിവിടെ അറിയാവുന്നത് ആസ്റ്റർ മെഡിസിറ്റി, ഐഡിയ സെല്ലുലാർ, അതുപോലെ എസ് ബി ടി, ഇതുപോലെ രണ്ടോ മൂന്നോ കമ്പനികളെക്കുറിച്ചാണ് നാം കേട്ടിട്ടുള്ളത് തന്നെ ഉള്ളത്. വൻകിട സംരംഭകരൊന്നുമില്ല. സൈറ്റുകളിൽ പരതിയപ്പോൾ വളരെ കുറച്ച് മൂലധന നിക്ഷേപം മാത്രമുള്ള ഈ കമ്പനികളാണ് ലോകത്തിൻ്റെ കേരളത്തിലേക്കുള്ള വാതിൽ. ശുണിതൻ, അതെ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ ഉദ്ഘാടന ദിവസം തന്നെ 27 കമ്പനികൾ വന്നതിൽ 7 കമ്പനികളെക്കുറിച്ചാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 മാസത്തിനകം ഈ ഐ ടിയിലേക്ക്, ഈ സ്മാർട്ട് സിറ്റിയിലേക്ക് വരാമെന്ന് പറഞ്ഞുള്ള കമ്പനികൾ 4 മാസത്തിനകം അവർ വന്ന് അവരുടെ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുമെന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം തന്നെ ഒരു ഈ പ്രോജക്റ്റിലും എല്ലാം തികഞ്ഞ് ഇവിടെ പൂർത്തിയായ ഒരു പ്രോജക്റ്റ് പറയട്ടെ, ഉദ്ഘാടന ദിവസം എല്ലാ കമ്പനികളും വന്ന് 4 മാസത്തിനും ഈ കമ്പനികൾ വന്ന് അവരുടെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുമെന്ന് സ്മാർട്ട് സിറ്റിയുടെ ഭാരവാഹികൾ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രീ രാജേഷ്, ഉദ്ഘാടനം ഗംഭീരമായിരുന്നു, പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും ഗംഭീരമായിരുന്നു. പക്ഷേ വന്ന കമ്പനികളുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾ പോലും അമ്പരന്നു പോയത്. നേരത്തെ ഞാൻ ബാജുവിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കാണിച്ചിരുന്നു, മുമ്പൊരു പരിപാടിയിൽ ഞങ്ങൾ കാണിച്ചതാണ് 2 ദിവസം മുമ്പ്. ഈ ബാജു പറഞ്ഞ ഒന്നും ഇന്ന് സംഭവിച്ചില്ല, ഇത് സംശയത്തോടെ കാണേണ്ടതാണോ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറയാനിരുന്ന കാര്യം ഇപ്പോൾ വിനു ഉണ്ണിത്താനോട് ചോദിക്കുകയുണ്ടായി. ഈ 27 കമ്പനികൾ എന്നാണ് പറഞ്ഞത്, ഇന്ന് കൊടുത്ത ലിസ്റ്റിൽ 22 എണ്ണമാണുള്ളത്. അതിൽ ഐ ടി ആൻഡ് ഐ ടി എനാബിൾ സർവീസസ്, ആ മേഖല ഐ ടി എസ് കമ്പനികൾ എത്രയെണ്ണം ഉണ്ട്? 8 എണ്ണമറ്റമാണ് ആകെ, 7 or 8 ആണ് ഉള്ളത്. അതിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഗ്ലോബൽ കമ്പനികളൊന്നും ഇല്ല എന്നുള്ളത് പോട്ടെ. ശ്രീ ഉണ്ണിത്താനെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതാണ് ഒരു പ്രമുഖ ആഗോള കമ്പനി, അദ്ദേഹത്തിന് പേര് പറയാം, പേര് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളാണ് ടാറ്റ കൺസൾട്ടൻസി ഉണ്ടോ ഈ കൂട്ടത്തിലുണ്ടോ? ശ്രീ ഉണ്ണിത്താൻ, ഇൻഫോപാർക്ക്, ഇൻഫോസിസ് ഉണ്ടോ, വിപ്രോയുണ്ടോ? ഏത് പ്രധാനപ്പെട്ട ഐ ടി കമ്പനികളാണ് വന്നിട്ടുള്ളത്? വന്നിട്ടുള്ളത് ഇതിലെ ഫാസ്റ്റ് ഫുഡ് കമ്പനികളും അതുപോലെ ബാങ്കുകളും ഇതെല്ലാം വന്നിട്ട് അതിനെല്ലാം വെച്ചിട്ടാണ് സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. ഇത് നേരത്തെ ഒരു ഉദ്ഘാടന തട്ടിപ്പ് നടത്തിയല്ലോ. മെട്രോയുടെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി മാറിയതുപോലെ ഒരു ഉദ്ഘാടന തട്ടിപ്പ് മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 2, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം മറന്നുപോയി എന്ന് കരുതുന്നത്, ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ഒരു സത്യസന്ധതയുടെ കണിക പോലും ഇല്ലാതെ അദ്ദേഹം ഇവിടെ കള്ളം പറഞ്ഞില്ലേ? ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതിനെ ചൊല്ലിയായിരുന്നല്ലോ തർക്കം മുഴുവൻ ഉണ്ടായിരുന്നത്. ഇൻഫോ പാർക്കും 62 ഏക്കർ സ്ഥലവും 109 കോടി രൂപയ്ക്ക് വിട്ടുകൊടുക്കാനായിരുന്നില്ലേ ഉമ്മൻചാണ്ടിയുടെ കരാർ? ആ വ്യവസ്ഥ മാറ്റിയത് LDF ഗവൺമെൻറ് വന്നപ്പോഴല്ലേ? വ്യവസ്ഥ മാറ്റിയാൽ ടീകോം സമ്മതിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അതിന് ടീകോം സമ്മതിച്ചില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ സ്മാർട്ട് സിറ്റിയുടെ മറവിൽ വലിയ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് നടത്താനുള്ള പദ്ധതിയാണ് LDF ഗവൺമെൻറ് വന്നപ്പോൾ പൊളിച്ചു കളഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ 100 ഏക്കർ ഫ്രീ ഹോൾഡ് കൊടുക്കാൻ തീരുമാനിച്ചതല്ലേ, ഓർമ്മയുണ്ടോ ശ്രീ ഉണ്ണിത്താന്? വിനുവിന് ഓർമ്മയുണ്ടായിരിക്കും. 100 ഏക്കർ 1 രൂപ പാട്ടത്തിന് ഈ ഭൂമി കൊടുക്കാനും അതിൽ 100 ഏക്കർ
ഫ്രീ ഹോൾഡ് ആയിട്ട് കൊടുക്കാനും തീരുമാനിച്ചതാണ്. അതിൽ മാറ്റം വരുത്തി 29.5 ഏക്കർ മാത്രമാക്കിയിട്ട് കുറച്ചത്, ഫ്രീ ഹോൾഡ് കുറച്ചത് ആരായിരുന്നു? ശ്രീ ഉണ്ണിത്താൻ, എൽ ഡി എഫ് ഗവൺമെന്റ് കാലത്തല്ലേ മേജർ ചേഞ്ചസ് അല്ലേ കരാറിൽ വരുത്തിയത്? ടീകോമുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കരാറിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. എൽ ഡി എഫിന്റെ കാലത്തല്ലേ ഗവൺമെന്റിന്റെ ഷെയർ 9% നിന്ന് 16% വർദ്ധിപ്പിച്ചത്? ശ്രീ ഉണ്ണിത്താനും നിഷേധിക്കാൻ കഴിയുമോ ഈ വസ്തുതകളൊക്കെ? അപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കരാറുണ്ടാക്കി എൽ ഡി എഫ് എങ്കിൽ ഇവർ 18 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടത് 44 മാസം എടുത്തു എന്ന് മാത്രമല്ല, ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്ന തൊഴിൽ വെറും 5000 ആണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ പഴയ കരാറിൽ 33,000 ആയിരുന്നു തൊഴിൽ. ആദ്യത്തെ 5 വർഷം കൊണ്ട് 5000 പേർക്ക്, 7 വർഷം കൊണ്ട് 15,000 പേർക്ക്, 10 വർഷം കൊണ്ട് 33,000 പേർക്ക്. അതാണ് എൽ ഡി എഫ് ഗവൺമെന്റ് കരാറിൽ മാറ്റം വരുത്തി 90,000 പേർക്ക് തൊഴിൽ എന്ന് കരാറിൽ വരുത്തിയത്, കരാറിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വലിയ വ്യത്യാസം എൽ ഡി എഫിന്റെ കരാറും ഈ കരാറും തമ്മിലുണ്ടായിരുന്നു. എന്നിട്ടും ഭരണമാറ്റം വന്നപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് വൈകിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, 18 മാസം എന്ന് പറഞ്ഞ് 44 മാസം എടുത്തു. 88 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് കെട്ടിടം പണി പൂർത്തീകരിക്കേണ്ടത്, ഇപ്പോൾ പൂർത്തീകരിച്ചത് 6 ലക്ഷം. ഇതേ വേഗതയിലാണ് പോകുന്നതെങ്കിൽ 52.5 കൊല്ലം എടുക്കും ഇത് പൂർത്തീകരിക്കാൻ. ഇതിനെയാണ് നേട്ടം എന്ന് കുട്ടികൾ. ഞാൻ പറഞ്ഞതുപോലെ 2007 മെയ്യിൽ കരാർ ഒപ്പിട്ടു, 2011 ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കല്ല് പോലും വെക്കാനായില്ല. ഈ അനുമതിയൊക്കെ 2010 കിട്ടിയതാണ്. ശ്രീ രാജേഷ് പറയുന്ന എസ് സി എസ് എഡിന് അനുമതിയൊക്കെ 2010 കിട്ടിയതാണ്. പിന്നെയും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഒരു വർഷത്തിലേറെ. അല്ലല്ല, 1.5 കൊല്ലം ഏതാണ്ട് എസ് സി സെഡിന്റെ അനുമതി കിട്ടാൻ വേണ്ടി കാലതാമസം എടുത്തു. പിന്നെ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഉണ്ടായിട്ടുള്ള കാലതാമസമാണ്. ശരി, നിങ്ങൾ ഇവര് തറക്കല്ലിട്ടിട്ട് 18 മാസം എന്നത് എങ്ങനെ 44 മാസമായി പോയി? അതിന് ഉപജാതി വിശദീകരണം നൽകണ്ടേ? മുഖ്യമന്ത്രി വിശദീകരണം. 2007 മെയ്യിലാണ് ജോയിന്റ് വെഞ്ചർ കേരള ഗവൺമെന്റും അതുപോലെ തന്നെ ദുബായ് ഹോൾഡിങ്ങുമായിട്ട് ഒപ്പിട്ടത്. നിങ്ങൾ ഈ പറഞ്ഞ സ്പെഷ്യൽ എക്കണോമിക് സോണിന് 1.5 കൊല്ലം കാലാവധി എടുത്തുനിന്ന് ഈ ചർച്ചയിൽ ഇപ്പോൾ രാജേഷ് കേരളത്തിലെ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2007 2008 ആയി. 2008 സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ സാങ്ഷൻ കിട്ടിയിട്ട് നിങ്ങളൊരു കല്ല് ഈ സ്മാർട്ട് സിറ്റിയുടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടോ? 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ 8.5 ആയി. 8.5 കഴിഞ്ഞിട്ട് പിന്നെ എത്ര കൊല്ലം നിങ്ങൾ ഈ കേരളം ഭരിച്ചു? കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ നിങ്ങളുടെ ഭരണകൂടത്തിനോ എന്തെങ്കിലും ഈ സ്മാർട്ട് സിറ്റിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടെ എന്തുകൊണ്ടാണ് ഈ കാലതാമസം വന്നതെന്ന് ചോദിച്ചാൽ, താങ്കൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് മറുപടി ഞാൻ പറഞ്ഞാണ്. എന്നാലും താങ്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാം, അവിടെ ഒരു പവർ സ്റ്റേഷൻ ആവശ്യമാണെന്നുള്ളത് അങ്ങേക്കറിയാം. അതുപോലെ തന്നെ അവിടെ റോഡുകളും പാലങ്ങളും വേണം. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സമയമാണ് കാല വിളംബം വരുത്തിയിരിക്കുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നമാണ് 2010 ശേഷം പണി മുടങ്ങാനുള്ള കാരണവും. അതിന് അന്നത്തെ എൽ ഡി എഫ് സർക്കാരും ഈ ടീകോമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി പറഞ്ഞുകൊണ്ട് കാലം പോയി. ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നം തന്നെയായിരുന്നു അന്നത്തെ യഥാർത്ഥ കാലതാമസം. പിന്നീട് സാമ്പത്തിക മാന്ദ്യവും ഇവർ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുമെന്ന ഭീഷണിയും ഒക്കെ വന്നു. ഏറ്റവും ഒടുവിൽ പലതവണ പ്രഖ്യാപിച്ച് മാറിയ ഉദ്ഘാടനമാണ് 6 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഇന്ന് നടന്നതും. ഈ വികസനത്തെക്കുറിച്ചുള്ള ഈ വാക്കുകൾ അത് പ്രവൃത്തിയുമായി നമുക്ക് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം. ഇവിടെ വന്ന കമ്പനികളുടെ ലിസ്റ്റ് എടുത്താൽ ആ സംശയം, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു IT പാർക്കാണോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ള ആ സംശയം ബലപ്പെടുന്നു. പിന്നെ ഒരിക്കലും ആ സംശയം ബലപ്പെടാൻ പോകുന്നില്ല. കാരണം ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് നടന്നത്. ശ്രീ MB രാജേഷ് പറഞ്ഞതുപോലെ വിപ്രോ അടക്കമുള്ള സകല കമ്പനികളും സ്മാർട്ട് സിറ്റിയിൽ വന്ന് അവരുടെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. ആദ്യത്തെ 2 ഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1ാം ഘട്ടം പൂർത്തിയായി. 1-ഉം 2-ഉം ഘട്ടങ്ങൾ അബ്സല്യൂട്ട്ലി IT വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. 3ാം ഘട്ടം വരുമ്പോഴേ ഹോട്ടൽസും അതുപോലെ തന്നെ ഈ പറഞ്ഞ മൊബിലിറ്റി ഹബും വരുന്നുള്ളൂ. അപ്പം 1ഉം 2ഉം ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ 1ാം ഘട്ടം പൂർത്തിയായി. 2ാം ഘട്ടത്തിന് 3 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 വർഷം കൂടി കഴിയുന്നതോടുകൂടി ഇവിടെ വരാൻ പോകുന്ന കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ള സകല കമ്പനികളും ഈ സ്മാർട്ട് സിറ്റിയിൽ വന്നിരിക്കും. ലിറ്റിൽ ജംസ്, ഫ്രഷ് ഫാസ്റ്റ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഐഡിയ സെല്ലുലർ ലിമിറ്റഡ്, നമുക്കറിയാം അത്. ആസ്റ്റർ മീഡിയ സിറ്റി നമ്മുടെ ആസാദ് മൂപ്പൻ്റെ സ്ഥാപനമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, IHITS ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഡൈനാമിക്സ് നെക്സ്റ്റ് ടെക്നോളജി, വിട്രിയോ സൊല്യൂഷൻസ്, സിഗ്നറ്റ് സോഫ്റ്റ്വെയർ, എക്സ്ട്രാ സോഫ്റ്റ്വെയർ, ലോജിസ്റ്റിക് ടെക്നോലാബ്സ്, സായി BPO, മുസ്തഫ ആൻ അൽമന. നമ്മൾ കേട്ടിട്ടുള്ള കമ്പനികൾ ഇങ്ങോട്ട് പരിചയം IBS തിരുവനന്തപുരത്തെ IBS സോഫ്റ്റ്വെയർ ഉണ്ട്.
ഈ ലിറ്റ്മസ് സെവൻ നമ്മ ഈ വലിയ കമ്പനികളെ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഇതൊക്കെ വരുമ്പോഴാണ് ഈ സംശയം. അതല്ലേ ഞാൻ പറഞ്ഞത്, വിനുവിൻ്റെ അടുത്ത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞില്ലേ, കാരണം ഈ കമ്പനികൾ ഇപ്പോൾ വന്ന് ഒക്കുപ്പേ ചെയ്തു, ഇനി 4 മാസത്തിനകം ഈ പറയപ്പെടുന്ന കമ്പനികൾ അവിടെ വരും. ഇന്നുകൊണ്ട് നമ്മൾ ഈ ലോകം ഇടിഞ്ഞു വീഴുന്നല്ലോ, നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. 4 മാസം കഴിഞ്ഞ് ഇതേ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് ചർച്ച ചെയ്യാം. ഈ പറയപ്പെടുന്ന കമ്പനികൾ അവിടെ വന്നില്ലെങ്കിൽ അന്ന് നമുക്ക് ഇതേ ഫോറം വിനുവും ഞാനും എം പി രാജേഷും ഇരിക്കാം. 6 മാസം കഴിഞ്ഞും ഈ പറയപ്പെടുന്ന കമ്പനികൾ വന്നില്ലെങ്കിൽ അന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. ഉദ്ഘാടന ദിവസം തന്നെ ഈ കമ്പനികൾ വരണമെന്ന് ഇത്ര ചാട്ടിയം പിടിക്കേണ്ട കാര്യം എന്താ? അല്ല, അവർ പറഞ്ഞതാണ്, അവർ നമ്മളോട് പറഞ്ഞു, നമ്മൾ പ്രഖ്യാപിച്ചു. ഈ കമ്പനികളുടെ പേരുവിവരം ആ ചടങ്ങിൽ പ്രഖ്യാപിക്കും. എന്തായാലും റിയാലിറ്റി ഷോകളെ വെല്ലുന്ന ഉദ്ഘാടനമായിരുന്നു നല്ലത്. അവിടെ ഇത് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്നു, വന്നില്ല. ഒടുവിൽ ചോദിച്ചപ്പോൾ നിർബന്ധിച്ച ഒരു പേപ്പർ എടുത്ത് കാണിച്ചു, അപ്പോഴാണ് ഈ കമ്പനികളുടെ പേര് പുറത്ത് വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ശ്രീ രാജേഷ്, അല്ല, എനിക്ക് വിനുവിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ അച്യുതാനന്ദനെ അവിടെ വിളിച്ചല്ലോ, അദ്ദേഹം എഴുതി തയ്യാറാക്കി പ്രസംഗം വായിക്കുന്ന ഒരാളാണല്ലോ. എന്തുകൊണ്ട് ഇന്ന് ആ സദസ്സിൽ വെച്ച് എഴുതി തയ്യാറാക്കി ഈ കാര്യങ്ങൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ? ചോദ്യമാണ് ശ്രീ എം പി രാജേഷ്. സത്യത്തിൽ ഇന്ന് ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തിന് പുറത്ത് സമരം ചെയ്യുകയായിരുന്നില്ല ഇടതുപക്ഷം ചെയ്യേണ്ടത്. അവിടെ ക്ഷണിച്ച പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അവിടെ എത്തി. ഇവിടെ ഇപ്പോൾ രാജേഷ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ ആ ജനത്തോട് ഈ അതിഥികളുടെ മുന്നിൽ വെച്ച് തന്നെ പറയണമായിരുന്നു. ഇവരുടെ കള്ളക്കളി അവിടെ പൊളിച്ചു കൊടുക്കണമായിരുന്നു. അല്ല, ഇവരുടെ ഈ നാടകത്തിന് പ്രതിപക്ഷ നേതാവിനെ കൂടി പങ്കാളിയാക്കാനുള്ള ആ കുബുദ്ധി, അതിൽ ഞങ്ങൾ വീഴണ്ട എന്ന് നിശ്ചയിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ തുറന്ന് കാണിച്ച, നിങ്ങൾ തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുമ്പിൽ ശ്രീ ഉണ്ണിത്താൻ ഉത്തരം മുട്ടിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, സ്മാർട്ട് സിറ്റിക്ക് എതിരായിട്ടല്ല, ഐ ടി വികസനത്തിനും എതിരായിട്ടല്ല. കേരളത്തിൻ്റെ ഐ ടി വികസനത്തിന് അടിത്തറയിട്ട ഗവൺമെൻറ്റാണ് സഖാവ് നായനാട് നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെൻറ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടെക്നോ പാർക്ക് ആരംഭിച്ചത് നായനാർ ഗവൺമെൻറ്റാണ്, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്. ഇതെല്ലാം ആർക്ക് നിഷേധിക്കാനാരുടെ കാലത്തെ ടെക്നോ പാർക്കിന്റെ കാര്യമേ പറയുന്നുള്ളൂ. പക്ഷേ വി എസ് അച്യുതാനന്ദന്റെ കാലത്താണ് എല്ലാ ജില്ലകളിലും ഈ ടെക്നോ പാർക്ക് തുടങ്ങി ഐ ടി രംഗത്ത് ഒരുപാട് കുതിച്ചുചാട്ടം നടത്തി. അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കൾ ഒരിടത്തും ഇങ്ങനെ സ്മരിക്കാതെ പോകുന്നത്? അല്ല, ഇപ്പോൾ വിനു അത് ഓർമ്മിപ്പിച്ചതിന് സന്തോഷം. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് എന്ന പ്രത്യേകത തിരുവനന്തപുരം ടെക്നോ പാർക്കിനുള്ളത് കൊണ്ട് അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വി എസിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള നേട്ടമാണല്ലോ ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത്. സ്മാർട്ട് സിറ്റി കരാർ തന്നെ പൊളിച്ചെഴുതിയത് സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിൽ കരാർ പുനർനിർമ്മിച്ചതിനെക്കുറിച്ചാണ്, റീകൺസ്ട്രക്ട് ചെയ്തതിനെക്കുറിച്ചാണല്ലോ ഞാനിവിടെ ഇത്ര നേരം വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വിനു എത്ര കളിയാക്കിയാലും സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാവുന്നു. കൊച്ചി മെട്രോയുടെ ട്രയൽ റണ്ടെങ്കിലും ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഇതിനി കണ്ണൂരിൽ വിമാനമിറക്കാൻ പോകുന്നു. വികസന നായകൻ എന്ന പ്രതിച്ഛായ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്തുകയാണ്. എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പ്രതിച്ഛായയാണ് ഉമ്മൻചാണ്ടിക്കുള്ളത്. ഇവിടെ നേരത്തെ ശ്രീ വിനുവും അതുപോലെ ഉണ്ണിത്താനും ചോദിച്ചൊരു ചോദ്യം, 2010 എസ് ഇ സെഡ് അനുമതി കിട്ടിയിട്ട് എന്തുകൊണ്ട് വൈകി? വിനു തന്നെ അതിൻ്റെ കാരണവും വിശദീകരിച്ചു. ടീകോം അക്കാര്യത്തിൽ സ്വീകരിച്ച അന്ന് സ്വീകരിച്ച അഴകുടമ്പൻ നിലപാട്, ടീകോം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പിന്മാറാൻ നടത്തിയ ശ്രമം, അതെല്ലാം അന്നുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു 2010 ഓർക്കണം. 2008 തുടങ്ങിയ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലായിരുന്നു ടീകോമും അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ പിന്മാറാനുള്ള ശ്രമം നടത്തി. അതൊക്കെയാണ് അന്നത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നില്ല. പക്ഷേ അതേ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് എൻഫോ പാർക്കിൻ്റെ രണ്ടാം ഘട്ട വികസനം നടത്തിയത്. 25 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് അതുല്യ വിസ്മയ, അതുപോലെ മറ്റൊന്ന് 3 കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ്. ഞാൻ ശ്രീ ഉണ്ണിത്താനോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു, രാജേഷ് എത്തുന്നതിന് മുമ്പ് അതാ പറഞ്ഞത്. ഈ പക്ഷേ ഈ കണ്ണൂരിൽ വിമാനം ഇറക്കാൻ പോവുകയാണ്, ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് വികസന നായകൻ ഉമ്മൻചാണ്ടിയാണ്. ഞാൻ ഏതാണ്ട് ഒരു 20-25 ദിവസം മുമ്പ് കണ്ണൂർ വിമാനത്താവളത്തിനടുത്തുകൂടെ മട്ടന്നൂരിലൂടെ വരികയുണ്ടായി ഞങ്ങളുടെ നവകേരള ജാഥയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പ്രചരണം ഇപ്പോൾ വിമാനം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു. വിനു അവിടെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ പോയി നോക്കിയാൽ ഈ പ്രചരണം എത്രമാത്രം അസംബന്ധമാണ്
എന്ന് നമുക്ക് കാണാൻ പറ്റും. വിമാനത്താവളത്തിലേക്ക് റോഡ് പോലും ഇല്ല, ഇവനെങ്ങനെയാണ് നിങ്ങൾ വിമാനം ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത്, വിമാനത്താവളം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? വിമാനത്താവളത്തിലേക്കുള്ള റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് റോഡിനേക്കാൾ ദയനീയമായിട്ടുള്ള സ്ഥിതി റോഡെന്നൊന്ന് പറയാവുന്നൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാൻ ഉമ്മൻചാണ്ടി വിദഗ്ധനാണ്. ഉദ്ഘാടന മഹാമഹങ്ങൾ അദ്ദേഹം നടത്തും, റിയാലിറ്റി ഷോയെ വെല്ലുന്ന ഷോ നടത്താൻ ഉമ്മൻചാണ്ടി വിദഗ്ധനാണ്. ഒരുപക്ഷെ മോഡിക്ക് പോലും അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ടാവും എന്നാണ് നമുക്ക് കാണേണ്ടത്. യാർഡിൽ ട്രയൽ റൺ നടത്തിയത് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമുള്ള അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളതാണ്. ഒരു യാർഡിലേ, അതാണല്ലോ നമ്മൾ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ കണ്ടിട്ടുള്ളത്. എറണാകുളത്തൂടെ പോകുന്ന ആളുകൾക്ക് പാതിയായി കിടക്കുന്ന തൂണുകൾ കാണാൻ പറ്റും. ഞാൻ എന്തായാലും രാജേഷ് ഈ യാത്രയായത് വന്നാണ്. ഞാൻ വിനുവിനെയും വിനുവിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ യൂണിറ്റിനെയും കണ്ണൂരേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ വിമാനത്താവളത്തിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറാണോ ഇല്ലയോ എന്ന് ഈ ഏഷ്യാനെറ്റ് യൂണിറ്റ് പോയി പരിശോധിച്ച് കേരളത്തെ ജനങ്ങളോട് പറയട്ടെ, ശ്രീ രാജേഷ് വിമാനം ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും വിമാനത്താവളത്തിൻ്റെ പുറത്തെ റോഡിലല്ല, റൺവേയിലാണ്. റൺവേ ശരിയായി കിടക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അനുമതി കിട്ടിയാൽ ആ റൺവേയിലൂടെ ടേക്ക് ഓഫും നടക്കും, ലാൻഡിങ്ങും നടക്കും. പുറത്തുള്ള ആ റോഡ് കുറെ കഴിഞ്ഞ് ശരിയാക്കുന്നതിനെ കുറിച്ച് അത് വേറെ കാര്യം. പക്ഷേ വിമാനത്താവളത്തിനകത്ത് വിമാനം ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനുമുള്ള കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ കിട്ടിയാൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നിരിക്കും. ശ്രീ ഉണ്ണിത്തനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, കണ്ണൂർ വിമാനത്താവളത്തിന് ഏറ്റവും പ്രധാന സ്ഥലമെടുപ്പാണല്ലോ. വളരെ വേഗത്തിൽ ഉയർന്ന വില നൽകിയ സ്ഥലമെടുത്ത ആ പ്രശ്നം മുഴുവൻ നന്നാക്കി ശരിയാക്കി തന്നത് LDF സർക്കാരാണ്. അതുകൊണ്ട് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. വിനു, നമ്മൾ ഇവിടെ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ജനങ്ങളോട് സമ്മതിക്കണം. കാരണം LDF ആയാലും UDF ആയാലും ഇത് ഗവൺമെന്റുകളുടെ തുടർച്ചയാണ്. ഒരു ഭരണം LDF കഴിഞ്ഞ് UDF വരുമ്പോൾ സ്വാഭാവികമായി ആ UDF ആരംഭിച്ചിരിക്കുന്ന പരിപാടികളുടെ പൂർത്തീകരണം നടത്തേണ്ടത് അടുത്ത ഗവൺമെന്റാണ്. ഇവിടെ ആറന്മുള വിമാനത്താവളം ആരാ കൊണ്ടുവന്നേ? അതിന് അനുമതി കൊടുത്ത ആരാ? അതിന്റെ സ്ഥലമെടുക്കാൻ നീക്കം നടത്തിയ അച്യുതാനന്ദനാണ്. പിന്നെ ഒരു കാര്യം പരസ്യമായി സംബന്ധിക്കുന്നു, അതുപോലെ അത് പിന്തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചു. അച്യുതാനന്ദൻ കൊണ്ടുവന്ന് വിഴിഞ്ഞം ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ, ലാൻഗോ കോണ്ടപ്പള്ളി 116 കോടി രൂപ. വിഴിഞ്ഞം നിങ്ങൾ കരാർ ഒപ്പിട്ടപ്പോൾ അത് നിങ്ങളുടെ പദ്ധതിയായി. അങ്ങനെയെങ്കിൽ സ്മാർട്ട് സിറ്റിക്ക് കരാർ ഒപ്പിട്ടത് VS അച്യുതാനന്ദനാണ്. ആ പദ്ധതി LDF സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വിനു അതല്ല, വിനു ഒരു ചെറിയ തെറ്റുപറ്റി. കാരണം ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ശ്രീ MV രാഘവൻ തുറമുഖ വകുപ്പിന്റെ മന്ത്രിയുമായിരിക്കുമ്പോഴാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള പ്രാരംഭ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞിന്റെ പിതാവ് UDF തന്നെയാണ്. പിന്നെ LDF വന്നു, ടെൻഡർ വിളിച്ചു, ലാൻഗോ കോണ്ടപ്പള്ളിയും സൂം ഡെവലപ്പേഴ്സും വന്നു, 447 കോടി വാഗ്ദാനം ചെയ്തവരെ തട്ടി 116 കോടി ലാൻഗോ കോണ്ടപ്പള്ളി കൊടുത്തു, സൂം ഡെവലപ്പേഴ്സ് കോടതിയിൽ പോയി. വികസനത്തിന് വോട്ട് തേടുകയാണ്. ആർക്കൊപ്പമായിരിക്കും ആ വോട്ട് നിൽക്കുക എന്ന് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ MP രാജേഷ് രാജ്മോഹനുണ്ണി തന്നെ ചർച്ചയിൽ പ്രതികരിച്ചതിന്.